നമ്മുടെ ലോകത്ത് നിഗൂഢ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും നിഗൂഢമായ സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് സംഗതി സോഷ്യൽ മീഡിയയും ടെക്നോളജിയുടെയും കാലമാണെങ്കിലും മനുഷ്യൻ എത്തിപ്പെടാത്തതും ശാസ്ത്രത്തിന് പിടികിട്ടാത്തതുമായ ഒരുപാട് രഹസ്യങ്ങൾ നമ്മുടെ ലോകത്തുണ്ട് അതേപോലെ നമ്മുടെ രാജ്യമായ ഇന്ത്യയിലും ഇന്ത്യയുടെ വലിപ്പം സാംസ്കാരിക വ്യത്യാസങ്ങൾ പുരാണ കഥകൾ എന്നിവ കാരണം ഇത് സ്വാഭാവികമായും വിചിത്രമായ കഥകളുടെ നാടായി മാറുന്നു അത്തരം കഥകളിൽ ചിലത് ഭാവനയുടെ ഫലമാണ് ഈ കഥകളിൽ ഭൂരിഭാഗവും കെട്ടിച്ചമച്ചതാണ് അവ നമുക്ക് മാറ്റി നിർത്താം എന്നാലും ചില സംഭവങ്ങൾ നിഗൂഢമാണ് ഇന്ത്യയുടെ ചില സ്ഥലങ്ങളിലെ രഹസ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരങ്ങൾ കിട്ടിയിട്ടില്ല ഈ കേസുകൾ പരിഹരിക്കാൻ ഒരു ശാസ്ത്രീയ യുക്തിക്കും കഴിഞ്ഞിട്ടില്ല എന്നത് മറ്റൊരു സത്യം അങ്ങനെയുള്ള ചില സ്ഥലങ്ങളെ നമുക്കിന്ന് പരിചയപ്പെടാം വീഡിയോയിലേക്ക് സ്വാഗതം മാസ്ബേർഡ് സുയിസൈഡ് ജത്തിങ്ക ആസാമിലെ ഒരു ചെറിയ ഗ്രാമമാണ് ഇവിടുത്തെ ആളുകൾക്ക് വിചിത്രവും നിഗൂഢവുമായ ഒരു പ്രതിഭാസം അനുഭവപ്പെടാറുണ്ട് പക്ഷികൾ കൂട്ടമായി ആത്മഹത്യ ചെയ്യുന്നതാണ് ഈ പ്രതിഭാസം നാൽപ്പതിൽ പരം പ്രാദേശിക ദേശാടന പക്ഷികൾ യാതൊരു കാരണവുമില്ലാതെ ഇരുണ്ട രാത്രികളിൽ ആറ് മുതൽ ഒൻപത് മണിക്കൂർ വരെ അസ്വസ്ഥരാകുന്ന ഒരു നിഗൂഢ സംഭവം അല്ലെങ്കിൽ സ്ഥലമാണിത് അസ്ഥികൂടങ്ങളുടെ തടാകം സമുദ്രനിരപ്പിൽ നിന്ന് പതിനാറായിരത്തി അഞ്ഞൂറടി ഉയരത്തിലാണ് എന്ന തടാകം ഇത് ഹിമാലയത്തിനടുത്താണ് ഇത് അസ്ഥിഗൂടങ്ങളുടെ തടാകമെന്നും അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ വേനൽക്കാലത്ത് ഐസുരുക്കാൻ തുടങ്ങിയപ്പോഴാണ് അസ്ഥിഗൂട അവശിഷ്ടങ്ങൾ ആദ്യം കണ്ടത് തടാകത്തിൻ്റെ അരികുകളിൽ അനേകം മനുഷ്യ അസ്ഥിഗൂടങ്ങൾ കിടക്കുന്നതും ഒരു ബ്രിട്ടീഷ് ഫോറസ്റ്റ് ഗാർഡ് ശ്രദ്ധിച്ചിരുന്നു തുടക്കത്തിൽ അസ്ഥിഗുടങ്ങൾ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ജാപ്പനീസ് പട്ടാളക്കാരുടെ അവശിഷ്ടമാണെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്നു എന്നാൽ രണ്ടായിരത്തി നാലിൽ ഈ വിശ്വാസത്തിന് ഒരു ഇളക്കം സംഭവിച്ചു രണ്ടായിരത്തി നാലിൽ അവശിഷ്ടങ്ങൾ എ ഡി എണ്ണൂറ്റി അൻപത് മുതലുള്ളതാണെന്ന് കണ്ടെത്തി അതിനുശേഷം ഈ സംഭവം വിശദീകരിക്കാൻ നിരവധി സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് പക്ഷേ ആളുകൾ ഇപ്പോഴും ഉത്തരങ്ങൾക്കായി തീരയുകയാണ് ഐശ്വര്യക്കാൻ തുടങ്ങുമ്പോൾ വേനൽക്കാലത്ത് ഈ അവശിഷ്ടങ്ങൾ കാണാൻ സാധിക്കും ഗ്യാൻഗഞ്ച് ഐതിഹ്യമനുസരിച്ച് ലോകത്തിൽ നിന്ന് മറച്ചു മറച്ചുവെച്ചിരിക്കുന്ന നിത്യജീവികളുടെ നഗരമായാണ് ഗ്യാൻഗഞ്ചിനെ പറയപ്പെടുന്നത് ഗ്യാൻഗഞ്ച് മരിക്കാത്തവരുടെ നഗരമെന്ന് വെളിപ്പെരുണ്ട് ഹിമാലയത്തിൻ്റെ പ്രദേശത്ത് ഇപ്പോഴും ആൾക്കാർ ചെന്നെത്തിപ്പെടാത്ത സ്ഥലങ്ങൾ ഇനിയുമുണ്ട് ആളുകൾക്ക് അവിടെ പോകാനോ ഈ ജീവികളുടെ അതിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ച് എന്തെങ്കിലും ധാരണ നേടാനോ കഴിയില്ല ഇതുകൂടാതെ ഈ സ്ഥലം മികവോടെ മറഞ്ഞിരിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു അതിലേക്ക് പ്രവേശനം നേടാൻ ഒരു ആധുനിക സാങ്കേതികതയ്ക്കും സഹായിക്കാൻ കഴിയില്ല ബീഹാറിലെ സോൺബണ്ടാർ ഗുഹ സമ്പത്തിലേക്കുള്ള വാതിൽ ഈ കഥ ബീഹാറിലെ സോൺബണ്ടാർ ഗുഹയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗുഹ ഒരറ്റ ഭീമൻ പാറയാണെന്ന് പറയപ്പെടുന്നു മഗധൻ രാജാവായിരുന്ന ബിംബിൻസാരയുടെ സമ്പത്തുമായി ഈ ഗുഹയ്ക്ക് ബന്ധമുണ്ടത്രേ രാജാവിനെ മകൻ തടവിലാക്കിയപ്പോൾ ബിംബിൻസാരയുടെ ഭാര്യ ഈ ഗുഹയിൽ നിധികൾ ഒളിപ്പിച്ചു ചുവരിൽ ഒരു ലിപിയിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് കാണാം ആരെങ്കിലും ലിഖിതങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ അദ്ദേഹം നിധിയുടെ വാതിൽ തുറക്കുമെന്നാണ് വിശ്വാസം ഈ വാതിൽ തുറക്കുന്നതിനുള്ള പ്രവർത്തനം ഒരിക്കൽ ബ്രിട്ടീഷുകാർ അവരുടെ പീരങ്കി ഉപയോഗിച്ച് പരീക്ഷിച്ചിരുന്നു ഫലം ബ്രിട്ടീഷുകാർ പരാജയപ്പെട്ടു ചുവരിൽ ഒരു വലിയ കറുത്ത അടയാളം മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ